പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളെല്ലാവരും റഷ്യൻ കമ്മ്യൂണിക്കേഷൻ നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ഓരോ റവല്യൂഷൻ പറഞ്ഞപ്പോഴും അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒന്നാണ് എന്ത്, ദ റിസൾട്ട് ഓഫ് ദീസ് റവല്യൂഷൻ, റിസൾട്ട് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ദ റിസൾട്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ദ റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷന് ശേഷവും കുറച്ച് അനന്തരഫലങ്ങളുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ദ റിസൾട്ട്, ദ ഇമ്പാക്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ, ദ ഇൻഫ്ലുവൻസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ, ഇതൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഓരോ പോയിന്റ് ആയിട്ട് നോക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഓരോ പോയിന്റ് ആയിട്ട് എല്ലാവരും നോക്കും. ആദ്യത്തെ പോയിന്റ് നോക്കും. ഓക്കെ, റഷ്യ വിഡ്രൂ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. റഷ്യ എന്ത് ചെയ്യുക, അതിനുശേഷം റഷ്യ എന്തിൽ നിന്ന് പിന്മാറി, ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. റഷ്യ വിഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ്, അതിൻ്റെ റിസൾട്ട് ആണ് കേട്ടോ, റഷ്യയിലെ റവല്യൂഷനായി. ഓക്കെ, അതിനുശേഷം റഷ്യ എന്തായി, ആ ബോൾഷീവിസിൻ്റെ കീഴിൽ, റഷ്യ ബോൾഷീവിസിൻ്റെ കീഴിൽ, അയാളെ ലെനിൻ്റെ കീഴിൽ എന്തായി, റഷ്യയായി. അതിനുശേഷം എന്ത്, വേൾഡ് വാറിൽ നിന്ന് റഷ്യ പിന്മാറി. ഓക്കെ, പിന്നെ പറയുന്നു സീസ്ഡ് ഔട്ട് ദ ലാൻഡ്, അല്ലേ, ലാൻഡുകളെല്ലാം പിടിച്ചെടുത്തു. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പെസൻസ്, കർഷകർക്ക് അത് വിതരണം ചെയ്തു കൊടുത്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, പൊതുമേഖലകൾക്ക്, എന്ത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും, ഇൻഡസ്ട്രിയൽ നേരത്തെ പറഞ്ഞൊരു ഫാക്ടറീസ് ഒക്കെ പബ്ലിക് പ്രോപ്പർട്ടി ആക്കുക എന്ന് പറഞ്ഞിരുന്നു, അതാണ് പറയുന്നത്. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകി. പിന്നെ ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസിംഗ് പ്ലാനിങ്, ഓക്കെ, സെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഒരു കേന്ദ്രീകൃത ആസൂത്രണം എവിടെ വരികയാണ്, റഷ്യയിൽ കൊണ്ടുവന്നു. പിന്നെ അച്ചീവ്ഡ് ഡെവലപ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി, എക്കണോമി. ഈ മൂന്ന് ഫീൽഡുകളിൽ, സയൻസിലും അതുപോലെ ടെക്നോളജിയിലും എക്കണോമി, സാമ്പത്തികപരമായിട്ടുള്ള ഫീൽഡിലെല്ലാം എന്തായി, വലിയ മുന്നേറ്റങ്ങൾ വരാൻ സാധിച്ചു. പിന്നെ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924, 1924 പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ വരുന്നത്, റഷ്യയിൽ വരുന്നത്. ഓക്കെ, പിന്നെ പറയുന്നു യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ കൺസോളിഡേറ്റ് ഡിഫറൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. ഒരുപാട് സോവിയറ്റ് റിപ്പബ്ലിക്സ് ഉണ്ടായിരുന്നു, അതെ, നമ്മൾ സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്ന മാതിരി റഷ്യ എന്ന് പറയുന്ന വലിയ രാജ്യത്ത് ഓരോരോ ഭാഗങ്ങളായിരുന്നു, സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ റിപ്പബ്ലിക്കുകളെല്ലാം ഒരുമിച്ച് കൂടി, സോവിയറ്റ്സിൻ്റെ റിപ്പബ്ലിക്കുകളെല്ലാം ഒരുമിച്ച് കൂടി അവിടെ ഒരു USSR, അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും USSR, ദ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് അത് മാറുന്നു. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്, ഈ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയ പിന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും അത് സ്പ്രെഡാവുക, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഇന്ത്യയിൽ വരെ സോഷ്യലിസ്റ്റ് ഐഡിയ എന്ന് പറയുന്ന ഐഡിയോളജി കടന്നു വരുന്നത് എവിടെ നിന്നാണ്, റഷ്യയിൽ നിന്നാണ്. വർക്കേഴ്സിന്, തൊഴിലാളികൾക്ക് മുൻഗണന നൽകി, അല്ലെ, നമ്മുടെ കേരളം ഇപ്പം ഭരിക്കുന്നത് സോഷ്യലിസ്റ്റ് ഐഡിയക്ക് നേതൃത്വം നൽകിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു എന്ത് പിൻഗാമികളായിട്ടാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അവരെന്തിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്, കമ്മ്യൂണിസത്തിനാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് വാസ് ഇമ്പോർട്ടൻസ് ഗിവൻ ടു ദി people or the people or the workers, തൊഴിലാളികൾക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് എന്ത്, കമ്മ്യൂണിസത്തിലെ ഏറ്റവും വലിയ ആശയം. കാൾ മാർക്സ് ആണ് കമ്മ്യൂണിസത്തിൻ്റെ പിതാവൊക്കെയായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഐഡിയ എന്തായി, ലോകത്തിനുടനീളം എല്ലായിടത്തും അതെന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ആവുന്നു എന്ന് പറയുന്നു. അപ്പം ഇത്രയുമാണ് റഷ്യൻ റവല്യൂഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ.